السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മഹാനായ യൂസുഫ് നബഹാനെ റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫളാഇലുകൾ പറയുന്ന 40 ഹദീസുകൾ, അതിൽ നിന്ന് 22-ാമത്തെ ഹദീസാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ല അലയ്യ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ 10 സ്വലാത്ത് അല്ലാഹു തആല അവൻ്റെ മേലിൽ ചൊല്ലും. എന്താണ് അള്ളാഹുവിന്റെ സ്വലാത്ത് കൊണ്ടുള്ള ഉദ്ദേശം? അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്നാണ് അർത്ഥം, പാപമോചനം ലഭിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയാണ്, മറ്റൊരു പ്രവാചകനും അവകാശപ്പെടാൻ കഴിയാത്ത നബി തങ്ങളുടെ പ്രത്യേകത. ഇതിനോടൊപ്പം മറ്റൊരു ഹദീസ് കൂടി ചേർത്ത് വെക്കുന്നു. عن عبد الله بن عمرو رضي الله عنهما قال قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم തങ്ങൾ പറയുന്നു, اذا سمعتم المؤذن നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ, فقولوا مثل ما يقول مؤذن ബാങ്ക് കൊടുക്കുന്നയാൾ പറയുന്നത് പോലെ നിങ്ങൾ ബാങ്ക് കൊടുക്കണം, നിങ്ങൾ പറയണം. ثم صلوا علي, പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. ഫഇന്നഹു മൻ സല്ല അലയ്യ മർറതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, തീർച്ചയായും ആരെങ്കിലും എൻ്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ മേൽ അള്ളാഹു 10 തവണ സ്വലാത്ത് ചൊല്ലും. അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സ്വലാത്ത് ചൊല്ലൽ വളരെ പുണ്യമായ കാര്യമാണ്. നാം പലരും ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ഉടൻ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവാ അത്തമ്മ എന്ന ദുആ മാത്രമാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ മുന്നേ നാം സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോകരുത്, വളരെ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സുമ്മ സ്വലുല്ലാഹ ലി അൽ വസീല, പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി വസീല എന്ന പദവിയെ ചോദിക്കണം. അതാണ് നാം ആ പ്രാർത്ഥനയിൽ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ആത്തി മുഹമ്മദൻ അൽ വസീലത വൽ ഫദീല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവേ നീ വസീല എന്ന പദവിയെ ഫദീല എന്ന പദവിയെ നൽകണമേ. നബി തങ്ങൾ പറയുന്നു, ഫഇന്നഹാ മൻസിലതും ഫിൽ ജന്ന, വസീല എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ ഒരു പദവിയാണ്. ലാ തംബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാ, അല്ലാഹുവിൻ്റെ അടിമകളിൽ നിന്ന് ഒരാൾക്കല്ലാതെ വേറൊരാൾക്കും ആ പദവി ലഭിക്കുകയില്ല. അത് ഞാനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചോദിക്കണം. ആരെങ്കിലും എനിക്ക് വേണ്ടി വസീല എന്ന പദവിയെ ചോദിച്ചു കഴിഞ്ഞാൽ അവന് എൻ്റെ ശഫാഅത്ത് ലഭിക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വസീല എന്ന പദവിയെ ചോദിക്കുക. നാം വാങ്ങിന് ശേഷം ചെയ്യുന്ന ദുആ അതിലെല്ലാം ഉണ്ട്. അത് നാം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ശഫാഅത്ത് നമുക്ക് ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പറഞ്ഞു വന്നത്, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിൽ നാം സ്വലാത്തുകൾ എപ്പോഴും ചൊല്ലണം. നിരവധി ഹദീസുകൾ സ്വലാത്തിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പാരത്രിക ലോകത്തെന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ
അക്സറുഹും അലയ്യ സ്വലാ, എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ നിരവധി ഹദീസുകൾ, എന്റെ മേൽ എനിക്ക് സ്വലാത്ത് ചൊല്ലിയ ആൾക്ക് ഞാൻ ശുപാർശകനാകും. മറ്റൊരു ഹദീസിൽ കാണാം, എന്റെ ഖബറിന്റെ ചാരത്തൊരു മാലാഖ, ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ആരെങ്കിലും എനിക്ക് ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, എന്റെ മേൽ ഒരു സലാം പറഞ്ഞു കഴിഞ്ഞാൽ, ആ മലക്ക് എന്നോട് പറയും, അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഇന്നാൽ ഇന്നയാൾ അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള നബിയെ, നബി തങ്ങൾ തിരിച്ച് സലാം മടക്കും. ഹദീസിൽ വന്ന കാര്യമാണ്. സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. സ്വലാത്തിന്റെ മഹത്വങ്ങൾ നിരവധിയാണ്. അൽഹംദുലില്ലാഹ്, ഈ വിനീതം തന്നെ സ്വലാത്ത് ആഷിഖീങ്ങളുടെ പറുദീസ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മഹത്വവും സ്വലാത്ത് ചൊല്ലേണ്ട സ്ഥലങ്ങളും അതുപോലെ വ്യത്യസ്തങ്ങളായ സ്വലാത്തുകളും അതിന്റെ അർത്ഥങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കഴിവുള്ളവരൊക്കെ വാങ്ങി വായിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന മഹത്വങ്ങൾ, അള്ളാഹു നമ്മോട് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞു വിശുദ്ധമായ ഖുർആനിൽ, നാം അതനുസരിച്ചവരാകുന്നു സ്വലാത്ത് ചൊല്ലുമ്പോൾ. അതുപോലെ അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന മഹത്തായ ഒരു കർമ്മമാണ് നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, നാം അതിൽ പങ്കുചേർന്നവരാകുന്നു. അതുപോലെ നബി തങ്ങളുടെ ശുഫാഅത്ത് ലഭിക്കാൻ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ, മാനസിക പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടാൻ, അന്ത്യനാളിൽ മുത്തുനബിയോടൊത്ത് സംഗമിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ, മറന്നുപോയത് ഓർമ്മ വരാൻ, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വലാത്ത് ബാലം മിന്നൽ വേഗതയിൽ കടക്കാൻ, നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ സമ്പത്തിൽ, മക്കളിൽ ബറക്കത്തുണ്ടാവാൻ, എല്ലാം സ്വലാത്ത് കാരണമാകുന്നു. അതുകൊണ്ട് സ്വലാത്തിന്റെ ആളുകളായി നാം മാറണം. അസ്ഹാബു സ്വലാ, സ്വലാത്തിന്റെ ആളുകൾ, അവർക്ക് പ്രത്യേക പദവിയാണ് പാരത്രിക ലോകത്തുണ്ടാവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചുരുങ്ങിയതൊരു 100 സ്വലാത്തെങ്കിലും ഓരോ ദിവസവും നാം ചൊല്ലണം. ബഅലവി തരീഖത്തിന്റെ മഷായിഖുമാർ ജനങ്ങളോട് നിർദ്ദേശിക്കാറുള്ളത് ചുരുങ്ങിയത് 100 സ്വലാത്ത് ചൊല്ലണമെന്നാണ്. ഇപ്പോൾ വിധങ്ങളുടെ മേലിൽ 100 സ്വലാത്ത് ചൊല്ലാത്തൊരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും ബറക്കത്തും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.